മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടതാര ജോഡികളായ ദിലീപ് കാവ്യ മാധവനും വിവാഹം കഴിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ വിവാഹ ചടങ്ങുകൾ നടക്കും. സിനിമയിലെയും ജീവിതത്തിലെയും അടക്കം ബന്ധുക്കളും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മാനൂരിലേക്ക് തന്നെ പോകുന്നു സുനിൽ. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. എങ്കിൽ പോലും അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയുമ്പോഴും അതിനൊരു രഹസ്യ സ്വഭാവം ഇല്ല എന്നാണ് കമൽ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും സ്വാമി, ഇപ്പോൾ കൂടുതൽ ആളുകൾ, അദ്ദേഹം നേരത്തെ കമൽ പറഞ്ഞ പോലെ തന്നെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ച് എല്ലാവരും വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം സസ്പെൻസ് നൽകിക്കൊണ്ട്, സന്തോഷം നൽകിക്കൊണ്ട് ഉള്ള ഒരു ചടങ്ങിലേക്ക് ആണ് കടക്കാൻ പോകുന്നത്. കാവ്യയും ദിലീപും തമ്മിലുള്ള വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യം. കാരണം കമലിൻ്റെ ചിത്രത്തിലൂടെയാണ് കാവ്യ മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്, ബാലതാരമായി ആണ് എത്തിയത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും അടുത്ത ആളുകളുമായി തന്നെ ഇതിൻ്റെ ഒരു വിവാഹത്തിൻ്റെ വാർത്ത കൈമാറിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാവ്യയുടെ അമ്മ, ഇപ്പോൾ കാവ്യയുടെ അമ്മയാണ് നമുക്കിപ്പോൾ പ്രതികരിക്കുന്നത്, നമുക്ക് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നു. കാരണം എല്ലാവർക്കും നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് എല്ലാവർക്കും സന്ദേശങ്ങൾ നൽകിയിരുന്നു. അതനുസരിച്ച് തന്നെ സന്ദേശം നൽകുകയും അതനുസരിച്ച് എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാവ്യ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം വളരെ പെട്ടെന്നാണെങ്കിൽ പോലും എല്ലാവരും മാധ്യമങ്ങൾ ഓടിയെത്തുന്ന ഒരു കാര്യവും വാർത്ത ഇപ്പോൾ എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അവസാന നിമിഷം അത് വാർത്ത സസ്പെൻസായി കൊണ്ട് മാധ്യമങ്ങൾക്ക് പോലും അവസാന നിമിഷം അത് നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ വിവാഹത്തിൻ്റെ വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സ്വാമി നമുക്ക് പറയേണ്ടി വരുന്നത്. ആദ്യ ചിത്രം മുതലാണെങ്കിലും ഇനി അവസാന ചിത്രം വരെ ആയാലും അവരുടെയൊക്കെ ആ ഒരു താര ജോഡി മലയാളികൾ എപ്പോഴും വളരെ ആവേശത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഇഷ്ടത്തോടെയും ഒക്കെ വെച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അവർ വളരെ സന്തോഷത്തോടുകൂടി അത് കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്പസമയത്തിനും തന്നെ വിവാഹ ചടങ്ങുകൾ നടക്കും. കാരണം 10 മണിക്കകത്ത് തന്നെ വിവാഹം, 9:10 എന്നുള്ള ഒരു സമയമാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ലളിതമായിട്ടുള്ള വിവാഹ ചടങ്ങ് നടക്കും. ദിലീപിൻ്റെ മകളുടെയൊക്കെ പൂർണ്ണ സമ്മതം ഈ വിവാഹത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം. അലക്സ് തന്നെ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവാഹ ചടങ്ങുകൾ ആരംഭിക്കാറായോ? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, അല്പ സമയത്തിനകം വിവാഹം നടക്കുമെന്ന് പറയാം. ഹോട്ടലിന്റെ ഉള്ളിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ നിരവധി പ്രമുഖർ എത്തിയിട്ടുണ്ട്. ജനാർദ്ദനുണ്ട്, സുരേഷ് നിർമ്മാതാവ് സുരേഷ് കുമാറുണ്ട്, രഞ്ജിത്ത് ഉണ്ട്, മേനകയുണ്ട്, ചിത്തിയുണ്ട്, അതുപോലെ സംവിധായകരായ ജോഷിയുണ്ട്, സിദ്ധിക്കുണ്ട്. സിനിമാ മേഖലയിലെ അല്ലെങ്കിൽ ദിലീപും കാവ്യ മാധവനുമായി ഏറ്റവും ഉള്ള പ്രമുഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് അവരുടെ ബന്ധുക്കളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചലച്ചിത്ര താരങ്ങളായ ജോമോളുണ്ട്. അത്തരത്തിൽ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വലയം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇരുവരുടെയും മാതാപിതാക്കൾ, എല്ലാവരും ഹോട്ടലിനുള്ളിൽ. ഈ ഹോട്ടലിന്റെ പുറത്ത്, അതായത് ഹോട്ടൽ വേദാന്തയ്ക്ക് പുറത്ത് ഒരു ഫിലിം പൂജ എന്നുള്ള ബോർഡ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ശ്രദ്ധ തിരിക്കാനാണ് നമുക്കിത് പറയാൻ സാധിക്കും. കൃത്യമായി തന്നെ നമുക്കിത് വ്യക്തമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ശ്രദ്ധ തിരിച്ചു തിടാനുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രഹസ്യമായാണ് ഇതെന്ന് പറയാം. അല്പം മുമ്പ് കാവ്യ മാധവന്റെ അടക്കം ബന്ധുക്കൾ നമ്മളോട് പ്രതികരിച്ചത് ഇന്നലെ പെട്ടെന്ന് കോഴിച്ചി പറയുകയായിരുന്നു, നാളെ കൊണ്ടുകൊടുത്ത് വരണം, കൊച്ചിയിലേക്ക് വരണം, കൊച്ചിയിലെ ഹോട്ടലിലേക്ക് വരണം എന്നിടക്കമാണ് അവർ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ വളരെ രഹസ്യമായി ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ വിളിക്കുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും രഹസ്യം പറയാനുള്ളത് ഒരു മറ്റു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പന്തൽ ഇവിടെ റെഡിയാണ്. നിലവിളക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. അല്പസമയത്തിനകം വധുവരന്മാർ ഇവിടേക്ക് എത്തും. വധുവരന്മാർ ഇപ്പോൾ ഈ ഹാളിനുള്ളിലില്ല. അവ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. മറ്റു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സിനിമ മേഖലയിലെ പ്രവർത്തകർ, സംവിധായകൻ ജോഷിയുണ്ട്, അതുപോലെ സിദ്ധിക്കുണ്ട്,
ചിത്രമാതാവ് സുരേഷ് കുമാറുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ മേനകയുണ്ട്, മേനകയുണ്ട്, രഞ്ജിത്തുണ്ട്, നിർമ്മാതാവ് രഞ്ജിത്തുണ്ട്, ജോമോളുണ്ട്, ചിപ്പിയുണ്ട്, ജനാർദ്ദൻ, നീരാജ് അസ്തൻ അംഗ തുടങ്ങി നിരവധി പ്രമുഖർ ഇതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരും എത്തുന്നതുമാണ്. ഏറ്റവും ബന്ധമുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിലീപിന്റെ സുഹൃത്തുക്കളുണ്ട്, നാദിഷ അടക്കമുള്ളവരുണ്ട്. അവർ ഇവിടെ അവരിവിടെ കണ്ടിട്ടില്ല. അവർ എത്തുമെന്ന് സോമി അലക്സ്, നമുക്ക് അവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്ന് ആരുടെയെങ്കിലും പ്രതികരണം ഫോണിലൂടെയെങ്കിലും ലഭ്യമാവുമോ? അലക്സ്, അവിടെ നിരവധി ആൾക്കാർ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഫോണിലൂടെയെങ്കിലും ലഭ്യമാകുമോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ കാവ്യമാധവന്റെ ദിലീപിന്റെ അടക്കമുള്ള സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിച്ചു സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്. ഏറ്റവും പെട്ടെന്നാണ് ഇത്തരത്തിലൊരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷണം ലഭിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് അത് ദുബായിലും അല്ലെങ്കിൽ മറ്റ് പ്രദേശ വിദേശങ്ങളിലുള്ളവരെന്നവരും മറ്റ് സംസ്ഥാനത്തിന് പുറത്തുണ്ടായിട്ടവരും ഏറ്റവും പെട്ടെന്ന് വിവാഹത്തിലേക്ക് ഓടിയെത്തുകയായിരുന്നു. ഫ്ലൈറ്റ് പിടിച്ച് മറ്റും ഇവിടെ ഓടിയെത്തിയ സുഹൃത്തുക്കളുണ്ട്, നീരാജ് അസ്റ്റിൻ അടക്കമുള്ളവരുണ്ട്. അത്തരത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ആണ് ഇവർ വിളിച്ചതെന്ന് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏറ്റവും പെട്ടെന്ന് വിളിച്ച് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എം ഡി ജോൺ പ്രസാദ് സാർ എത്തിയിട്ടുണ്ട്, അതുപോലെ മറ്റുള്ള പ്രമുഖരും, അതുപോലെ ജോണി ലൂക്കോസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ്, അത്തരത്തിലുള്ളവരും വിവാഹ കർമ്മത്തിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം വിവാഹം നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരുന്നുണ്ട് സ്വാമി. അലക്സ, ഇപ്പോഴേക്കും ഇപ്പോഴും അവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഒരു കാഴ്ച തന്നെയാണോ കാണുന്നത്? സ്വാമി, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഹോട്ടലിന്റെ പുറത്ത് ഈ വാർത്തയറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾ, അതുപോലെ സ്കൂളിൽ നിന്നടക്കമുള്ള കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇത് ഹോട്ടലിന്റെ പുറത്തുണ്ട്. ഈ വാർത്ത പുറത്ത് വരരുത് എന്ന് തന്നെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് രാവിലെയോടുകൂടെ തന്നെ പുറത്തായി. ഇന്ന് 9:00 വരെ ഇവർ പുറത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ മുന്നിൽ ഒരു സിനിമ ഒരു ബോർഡ് മാത്രമാണ് ഹോട്ടലിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അത് തിരിച്ചുവിടാനുള്ള ഉദ്ദേശമായിരുന്നു. അതിന് ശേഷമാണ് ഇതിന്റെ 7:00 വേദാന്തയുടെ 7:00 വലിയ സംവിധാനമല്ല, ഒരു ചെറിയ ഹാളിലാണ് ഈ വിവാഹം നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ആ ഹാളിന്റെ മുന്നിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിളിച്ച ഇവർ ക്ഷണിച്ച വിശിഷ്ടാതിഥികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ, അതിൽ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. കൈരളിക്ക് ഇവിടെ എം ഡി ജോൺ പ്രസാദ് ഉണ്ട്, അതുപോലെ ജോണി ലൂക്കോസ് ഉണ്ട്, അത്തരത്തിലുള്ള പ്രമുഖർ, ജനാർദ്ദനൻ, ചലച്ചിത്ര മേഖലയിൽ നിന്ന് ചിപ്പി, നീരാജ് അസ്മൻ തുടങ്ങിയ പ്രമുഖർ എത്തി. അലക്സ്, ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്ന് ദിലീപ് കാവ്യ മാധവൻ വിവാഹത്തെ കുറിച്ച് ഇപ്പോൾ പൊതുവായി പബ്ലിക്കിന് ഇടയിലേക്കൊക്കെ ഈ വാർത്ത എത്തിക്കഴിഞ്ഞു. അത്തരത്തിൽ വളരെ രഹസ്യമായ ഒരു വിവാഹ ചടങ്ങ് എന്ന് പറയുമ്പോഴും ഈ വാർത്ത അറിഞ്ഞ് നിരവധി ആളുകൾ ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഹോട്ടലിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ ഹോട്ടലിന്റെ മുന്നിൽ നിരവധി വിദ്യാർത്ഥികളുണ്ട്, നിരവധി ആളുകളുണ്ട്. ഈ വാർത്ത അറിഞ്ഞു, അതായത് മാധ്യമങ്ങളോട് വിവാഹം എവിടെയാണ് നടക്കുന്നുള്ള കാര്യം വാർത്തകളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഹോട്ടലിലാണ് തലൂരിനുള്ള ഹോട്ടൽ വേദാന്തയിലാണ് വിവാഹം നടക്കുന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി പേർ ഹോട്ടലിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 7:00 വിവാഹം നടക്കുന്നത് ഹോട്ടലിന്റെ 7:00 നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് പ്രവേശനമില്ല, അവർ താഴെ നിൽക്കുകയാണ്, അവരെ മുകളിലേക്ക് കയറ്റി വിടുന്നില്ല. അത്തരത്തിൽ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, കോളേജിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, നിരവധി പേർ ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. ഞാൻ സൂചിപ്പിച്ചു, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാളിലാണ് വിവാഹ കർമ്മങ്ങൾ നടക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം ഇരിക്കാവുന്നുള്ള ഏറ്റവും ചുരുങ്ങിയ കസേര മാത്രമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിലൊക്കെ തന്നെ ഏതാണ്ട് മുൻനിരയടക്കം മേഖലയിലെ പ്രമുഖ മറ്റു സുഹൃത്തുക്കൾ, മറ്റ് മാധ്യമ മേഖലയിലെ പ്രമുഖരടക്കം ഈ മുൻനിരയിൽ എത്തിയിട്ടുണ്ട് സ്വാമി. സമയത്തിനകം ഈ വിവാഹ കർമ്മം നടക്കും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പൊതുജനങ്ങൾക്ക് ഈ വിവാഹത്തിലേക്ക് പ്രവേശനമില്ല. ഇത് അറിഞ്ഞു വരുന്നവർ ഹോട്ടലിന്റെ താഴെ നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത് സ്വാമി. തീർച്ചയായിട്ടും അലക്സിലേക്ക് തിരികെ എത്താം. ദിലീപ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ സമയമായി, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ
ദിലീപ് കാവ്യ മാധവൻ വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കും. ഒരു വലിയ താരനിര തന്നെയുണ്ട് സിനിമയിലെയും, അതുപോലെ തന്നെ സുഹൃത്തുക്കളും സിനിമയിലെ സുഹൃത്തുക്കളും അതുപോലെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വിവാഹ വാർത്തകൾ വന്നതോടുകൂടി നിരവധി ആളുകൾ ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഉണ്ട് എന്നും അലക്സ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമയിലെ അടക്കം പ്രമുഖരായ നിരവധി ആളുകൾ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും സാമൂഹ്യ സംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആയ നിരവധി ആളുകളാണ് ഇപ്പോൾ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ എത്തിയിരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. വീണ്ടും സുനിലേക്ക് തന്നെ പോയാൽ, സുനിൽ, ഏതാണ്ട് 21 സിനിമകളിലാണ് ദിലീപ് കാവ്യ മാധവൻ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത്. അതിൽ ചില സിനിമകൾ ഒഴികെ ബാക്കി എല്ലാത്തിലും കൂടുതൽ സിനിമകളിലും ഇരുവരും ജോഡികളായി തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നത്. ആ പ്രേക്ഷകർ ഈ താരജോഡികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നു മാത്രമല്ല, ഏറ്റവും മികച്ച ജോഡികൾ എന്ന നിലയിൽ തന്നെയാണ് മലയാളികൾ ദിലീപ് കാവ്യ ജോഡികളെ കണ്ടതും. ഇപ്പോൾ അവരൊരു വിവാഹത്തിലേക്ക് എത്തുമ്പോൾ, ഒരു പക്ഷേ മലയാളികൾ ഇത്രയും കാലം ആഗ്രഹിച്ചത്, മനസ്സിന്റെ ഉള്ളിലെങ്കിലും ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നതെന്ന് പറയാമല്ലോ. സൗമ്യ, തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വരനും വധുവും ഒക്കെ അണിഞ്ഞൊരുങ്ങി വിവാഹ പന്തലിലേക്ക് വരാനുള്ള നിമിഷങ്ങൾ മാത്രമാണുള്ളത്. അതിനു മുമ്പ് തന്നെ ദിലീപ് ഈ ലോകത്തുള്ള തൻ്റെ പ്രേക്ഷകരോട്, തൻ്റെ സിനിമാ പ്രേമികളോട്, തൻ്റെ ആരാധകരോട് ഇപ്പോൾ ഈ വിവാഹ വാർത്ത ഫേസ്ബുക്കിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതുതായി വരുന്നത്. അദ്ദേഹം തൻ്റെ ഫോണിലൂടെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ളതും എല്ലാവരുടെയും അനുഗ്രഹം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചടങ്ങിൽ എല്ലാവരും ക്ഷണിക്കപ്പെട്ട അതിഥികൾ, പ്രത്യേകിച്ച് നേരത്തെ തന്നെ വളരെ പെട്ടെന്ന് തന്നെയൊക്കെ അവിടെ എത്തിത്തേരുന്നതിൻ്റെ തിടുക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നടൻ സിദ്ദിഖും സംവിധായകൻ സിദ്ദിഖും അതുപോലെ സംവിധായകൻ ജോഷി അടക്കമുള്ളവരൊക്കെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ട് മീര ജാസ്മിൻ അടക്കമുള്ള നടിമാരുടെ ഒരു നീണ്ട നിര അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രം മാധ്യമങ്ങളിലൂടെ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്ത ഒരു താരജോഡികളുടെ വിവാഹത്തിനാണ് അല്പനിമിഷത്തിനകം തന്നെ ഈ കൊച്ചിയിലെ ഈ വേദാന്ത ഹോട്ടൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ മലയാളത്തിൽ ഒരു ഒരു പ്രത്യേക ഒരു പീരീഡിൽ ദിലീപ് കാവ്യ സിനിമകൾ എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ്. അത് അവരുടെ പ്രണയ ചിത്രങ്ങളായാലും അത് അവരുടെ താരജോഡികളുടെ ഒരു ആവിർഭാവത്തിലൂടെ വരുന്ന വളരെ മനോഹരങ്ങളായ ഗാനങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ അത്തരം സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും മനസ്സുകളിലുണ്ട്. അത് ഏത് തരത്തിൽ അത് എടുത്തു കഴിഞ്ഞാലും അവരുടെ താരജോഡികൾ അത് ജീവിതത്തിലേക്കും വരട്ടെ എന്നുള്ള ഒരു ഒരു ആഗ്രഹം മലയാളികൾ നേരത്തെ തന്നെ കൊണ്ടു നടന്നിരുന്നു. അത് എവിടേക്കോ വെച്ച് എപ്പോഴൊക്കെ അത് മുറിഞ്ഞു പോവുകയും പിന്നീട് ആ ആഗ്രഹം തന്നെ വീണ്ടും സഫലമാകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് ഓരോ സിനിമയിലും അവരുടെ ക്യാരക്ടർ, അവരുടെ ഒരു കോമ്പിനേഷൻ സീൻസ് ആയാലും അവരുടെ ആ കോമ്പിനേഷൻ സീൻസിലൂടെ വന്ന വളരെ മനോഹരങ്ങളായ ഗാനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ മലയാളികൾക്ക് ഇത്തരത്തിലൊരു താരജോഡി അവരുടെ ജീവിത ജോഡികളായി മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന വരാൻ കാരണം. ക്ഷണിക്കപ്പെട്ട അതിഥികൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു, എല്ലാവരും ഹോട്ടലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഹോട്ടലിന് പുറത്ത് നേരത്തെ അലക്സ് പറഞ്ഞ പോലെ വലിയ തിരക്ക് ഹോട്ടലിന് പുറത്ത് ഉണ്ട്. ഇപ്പോഴാണ് വാർത്ത പുറംലോകം അറിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ഓടിയെത്തുന്ന കാഴ്ചയും ഇപ്പോൾ അലക്സ് തന്നെ കൊച്ചിയിൽ നിന്ന് നമ്മോട് പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വരനും വധുവും ഒക്കെ അണിഞ്ഞൊരുങ്ങി അല്പസമയത്തിനകം തന്നെ ഈ മണ്ഡപത്തിലേക്ക് വരും. ലളിതമായിട്ടുള്ള ചടങ്ങ് തന്നെ ആയിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ്. ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദർഷ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപ് സംവിധായകനായൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രവർത്തിച്ച ആളുകളും ഇപ്പോഴത്തെ വലിയ സംവിധായകരുമൊക്കെ ദിലീപിൻ്റെ ഹിറ്റ് ചിത്രങ്ങളിലെ സംവിധായകരടക്കം നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പറയേണ്ടി വരിക. ഏതായാലും അലക്സിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം എന്ന് കരുതുന്നു സ്വാമി. തീർച്ചയായിട്ടും സുനിൽ, ദിലീപ് കാവ്യ മാധവൻ വിവാഹം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ നടക്കും. ആ ചടങ്ങുകളിലേക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താം. മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഇഷ്ടജോഡികളായ ദിലീപും കാവ്യ മാധവനും വിവാഹം കഴിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിവാഹം കൊച്ചിയിൽ നടക്കും. കൊച്ചിയിലെ
ലിസി ഹോസ്പിറ്റലിന് സമീപമുള്ള വേദാന്ത ഹോട്ടലിലാണ് വിവാഹ ചടങ്ങൾ നടക്കുന്നത്. സിനിമയിലെയും അതുപോലെ തന്നെ ജീവിതത്തിലെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് സിനിമയിൽ ഉള്ള സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് ജയറാം അടക്കമുള്ള നിരവധി പ്രമുഖ താരങ്ങളും ഒപ്പം തന്നെ സംവിധായകരും ഇവരുടെ വിവാഹ ചടങ്ങിനായി കൊച്ചിയിലെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വിവാഹ ചടങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർച്ചയായും അവിടുത്തെ ചടങ്ങുകൾ ഇപ്പോൾ മണ്ഡപത്തിൽ നടക്കുകയാണ്. കാവ്യയുടെ അമ്മയാണ് അവിടെ വിളക്ക് തെളിയിക്കുന്നത്. കാവ്യ എത്തിച്ചേർന്നിട്ടുണ്ട്. ദിലീപും മണ്ഡപത്തിലേക്ക് ഇപ്പോൾ വരികയാണ്. പല വിശിഷ്ട അതിഥികൾ, അതായത് ക്ഷണിക്കപ്പെട്ട ഏറ്റവും അടുത്ത സൗഹൃദ വലയത്തിനകത്തുള്ളവർ, ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഈ മംഗള കർമ്മത്തിൽ സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ലളിതമായ ചടങ്ങ്, എല്ലാവരും കാത്തിരുന്ന ആ ചടങ്ങിലേക്കും പോകും. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് തന്നെ കാണാവുന്നതാണ് ഓരോ ആളുകളും അവിടേക്ക് എത്തുന്നതും. അവിടെ ഈ സ്റ്റേജിൽ, അതായത് മണ്ഡപം എന്ന് തന്നെ നമുക്ക് പറയാം, മണ്ഡപത്തിൽ പ്രത്യേകം നിലവിളക്ക്, ആ നിലവിളക്കിൽ തിരി തെളിച്ചുകൊണ്ടാണ് ചടങ്ങ് വളരെ സന്തോഷമുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അലക്സിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും കൊച്ചിയിൽ നിന്നുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദീപം തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിവാഹ ചടങ്ങിനായി നിരവധി പ്രമുഖർ അടക്കം നിരവധി പേർ കൊച്ചിയിലെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്.